ഓഗസ്റ്റ് 15 മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ഏവർക്കും നേർന്നുകൊള്ളുന്നു. മാതാവ് ഈശോയിൽ വിശ്വസിച്ചിരുന്നു, അവന് ആ അവിടെ ഏഞ്ചുണ്ടാക്കാനായിട്ട് അത്ഭുതം പറയുകയും ചെയ്യും. ഓഗസ്റ്റ് മാസം കൃത്യമായിട്ട് മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പൊ മാതാവിനെ പോലെ മറ്റുള്ളവര് അവര് പറയാതെ തന്നെ അവരെ സഹായിക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ പറഞ്ഞു തന്നെ ഇതിപ്പോ ഇന്നിപ്പോ പലയിടത്തും കണ്ടങ്ങരുകയാണ്. അപ്പൊ നമ്മൾ തന്നെ പറഞ്ഞില്ലേ സെബാസ്റ്റ്യാനെ തന്നെ പറഞ്ഞു എല്ലാ വീട്ടിലും പോയിട്ട് അവിടുത്തെ സംഭവങ്ങളൊക്കെ കയറ്റി മുകളിലേക്ക് സേഫ് ആക്കി വെച്ചിട്ടാണ് വന്നത്. അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു മനോഭാവത്തിലേക്കാണ് നമ്മൾ വളർന്നു വരേണ്ടത്. അതിനൊക്കെയാണ് ഈ കുടുംബങ്ങളിലേക്കും ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് അവരെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അങ്ങനെ പാകുള്ളൂ, അത് വരണം, അവർ എന്തെങ്കിലും പ്രശ്നം, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കാണുമ്പോൾ അത് എന്റെ ദുഃഖമാണ്, എന്റെ സഹോദരൻ അവൻ എന്റെയാണ് ഒന്ന് ഒന്ന് വിചാരിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് അവരെ സഹായിക്കുമായിട്ട് ഹൃദയമായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ അപൂർണതകളെ പൂർണ്ണതകളാക്കുവാൻ നമ്മുടെ കുറവുകളെ നിറവുകളാക്കുവാനായിട്ട് ഈശോയ്ക്ക് കഴിയും. അപ്പോൾ നമ്മളൊന്ന് ഈശോയുടെ മുമ്പിൽ ഒന്ന് ചെറുതാകാം, ഒന്ന് എളുപ്പപ്പെടാം, ഒന്ന് എളുപ്പപ്പെട്ട് നോക്കിയും ഒന്ന് ചെറുതായി നോക്കിയും അപ്പോഴൊക്കെ നമ്മുടെ ചെറുതായി എളുപ്പപ്പെട്ടുകൊണ്ട് നമ്മുടെ അപൂർണതകളെ കുറവുകളെ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ചു കൊടുക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ പ്രത്യേകമായിട്ടും ഈ ഓഗസ്റ്റ് മാസത്തിൽ മാതാവിനെ പോലെ മറ്റുള്ളവരിൽ ഈശോ കണ്ടുകൊണ്ട് അവരെ സഹായിക്കുവാനായിട്ട് പ്രത്യേകമായിട്ടും നമുക്ക് നമ്മളൊരു മനോഭാവം വളർത്തിയെടുക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ കുറവുകളെ അപൂർണതകളെ നമ്മുടെ ഇല്ലായ്മകളെ ഉള്ളായ്മകളാക്കുവാനായിട്ട് ഈശോയ്ക്ക് സാധിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ജീവിച്ച് ജീവിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. നല്ല ദൈവം നമ്മൾ എല്ലാവരെയും സമ്മാനിച്ചു ഇവിടെ ഇന്ന് പിതാവിൻ്റെ ഹൃദയം വിസ്താരമാണ്.